ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് രണ്ടാം ക്ലാസ്സിന്റെ അറബിക് പരീക്ഷയായിരുന്നു അല്ലേ? ഒന്നാം പാദവാർഷിക പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പർ ഒന്ന് ആൻസർ ചെയ്താലോ? ഇൻഷാല്ലാ. അപ്പൊ നോക്കാട്ടോ. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഓണാഘോഷത്തിനായി സ്കൂളും പരിസരവും അലങ്കരിക്കുന്ന തിരക്കിലാണ് രാജുവും അലിയും മറ്റു കൂട്ടുകാരും. വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളുമായിട്ടാണ് അലി സ്കൂളിൽ വന്നത്. ഏതൊക്കെ വർണ്ണങ്ങളുള്ള ബലൂണുകളാണ് അവന്റെ കയ്യിലുള്ളത്? ഹയ്യാനുലവിൻ. ഇവിടെ ഈ ബലൂണുകൾക്ക് നിങ്ങൾ പഠിച്ച നിറങ്ങളുടെ കളർ കൊടുക്കാനാണ് പറഞ്ഞത്. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അത് അതിങ്ങനെ കളർ മാത്രം കൊടുത്താൽ മതി. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? സ്കൂൾ ബലൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനിടയിൽ ഒരു ബലൂൺ മുറ്റത്തെ മരത്തിൽ കുടുങ്ങി. അലി സങ്കടത്തോടെ മരത്തിന്റെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതുവഴി വന്ന ബബുലു തത്ത അലിയുടെ സങ്കടം കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചു. അപ്പൊ ബബുലു തത്തയും അലിയും തമ്മിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചത്? എന്താണ് സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു ബബുലു തത്ത. അപ്പൊ എന്താ മറുപടി? നിങ്ങൾ പഠിച്ചതല്ലേ സബാഹൻ നൂർ എന്നാ പഠിച്ചത് അല്ലേ? ഓക്കെ. പിന്നെ അപ്പോ ബബുലു തത്ത ചോദിച്ചു, മാതാ എന്താ പറ്റി? എന്താ പറ്റി ചോദിക്കണം. അപ്പൊ എന്താ പറഞ്ഞ്? എന്റെ ബലൂൺ അല്ലേ, ബാലൂനി, അതിവിടെ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ എഴുതിയാണ് വേണ്ടത്. ബാലൂനി, എന്റെ ബലൂണേ, അത് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ബലു തത്ത ചോദിച്ചു, അയിന എവിടെ പോയത്? അതാണ് ഇവിടെ അലാഹാദി ഹിഷചറ, ആ മരത്തിന്റെ മുകളിൽ. അലാഹാദി ഹിഷചറ. അപ്പൊ നമ്മുടെ ബബുൽ തത്ത പറഞ്ഞു, സൗസായിദുക്ക, ഞാൻ നിന്നെ സഹായിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അലി എന്ത് പറഞ്ഞിട്ടുണ്ടാകും? നിങ്ങൾക്കറിയാലോ നന്ദി പറയണ എങ്ങനെയാ? ശുക്ര എന്ന് പറഞ്ഞിട്ട അല്ലേ? അപ്പൊ ശുക്ര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലി ആരോട് നന്ദി പറഞ്ഞു? ബബുലു തത്തയോട് നന്ദി പറഞ്ഞു. മനസ്സിലായോ? എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂരിപ്പിക്കേണ്ടത്? ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തിലേക്ക് വരുമ്പോ ബലൂൺ കൈ കിട്ടിയപ്പോ അലിക്ക് വലിയ സന്തോഷമായി. അവൻ ബബുലു തത്തയ്ക്ക് നന്ദി പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി. അപ്പൊ പാട്ടിൽ ചേർക്കേണ്ട കുറെ വാക്കുകൾ ഉണ്ട്. യാ ബബഗായി നൽഅബുദൗമൻ അൻത ഹബീബി. യാ ബബഗായി, അല്ലയോ തത്തെ, നൽഅബുദൗമൻ, നമുക്ക് കളിക്കാം, അൻത ഹബീബി, നീ എന്റെ കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളാണ്. അപ്പൊ എന്തായിരിക്കും പാടി? യാ ബബഗായി, യാ ബബഗായി, അൻത സദീഖി, യാ ബബഗായി, അല്ലേ? അപ്പൊ വീണ്ടും ഇവിടെ ഇത് തന്നെ പറയും. രണ്ടുപേരും നിങ്ങൾ നിങ്ങളുടെ പാഠത്തിൽ യാസിൻ ജാബി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ അല്ലേ? അപ്പൊ വീണ്ടും ഇവിടെ ഒന്ന്, അതാണ് നമ്പർ ഇട്ടിങ് സാർ, ഈ ഒന്നാണ് ഇവിടെ വരേണ്ടത്. യാ ബബഗ ഈ, യാ ബബഗ ഈ. പിന്നെ എന്താണ്? അൻത സ്വദീഖി, അൻത ഹബീബി, യാ ബബഗ ഈ എന്നാ വരേണ്ടത്. വീണ്ടും ചോദിക്കുകയാണ്, യാ ബബഗ ഈ, യാ ബബഗ ഈ, ശുക്രൻ ശുക്രൻ, യാ ബബുഹ ഈ. വീണ്ടും ഒന്ന് അവിടെ ആവർത്തിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് യാ ബബുഹ ഈ, യാ ബബുഹ ഈ. പിന്നെ ഒരെണ്ണം കൂടി നമ്മൾ ഉപയോഗിക്കാണ്ട്, നൽ അബു ദൗമൻ, നമുക്ക് കളിക്കാം, യാ ബബുഹ ഈ എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായോ? എങ്ങനെയാണ് നിങ്ങൾ ആ പദ്യം പൂരിപ്പിക്കേണ്ടത്? മനസ്സിലായോ? പിന്നെ മൂന്നാമത്തെ, അലിയുടെ പാട്ട് മറ്റു കൂട്ടുകാരും കേട്ടു. അവർ എവിടെയാണെന്നുള്ളത് പറയാമോ? ആ കൂട്ടുകാരൊക്കെ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ ഖുറാബു, കാക്ക, ഫൗക്കൽ മദ്രസ, സ്കൂളിന്റെ മുകളിലാണ്, മുകളിലൂടെ പറക്കുന്നത്. അപ്പൊ ഇവിടെ വേറൊരു കൂട്ടുകാരി ആരാ? നമ്മുടെ വിസ്ഫൂർ ആണ്. വിസ്ഫൂർ എവിടെയാ? അൽ വിസ്ഫൂർ ഡാഷ് അലോഷ്, കൂട്ടിന്റെ ഉള്ളിലാ അല്ലേ? അപ്പൊ എന്താ വരിക? ഫി, ഉള്ളിൽ എന്ന് പറയാൻ, ഇൽ എന്ന് പറയാൻ നമ്മൾ പഠിച്ച വാക്ക് ഏതാ? ഫി എന്നാണ്. പിന്നെ വീണ്ടും ഇവിടെ അടുത്ത കൂട്ടുകാരി ആരാ? ലക്ക്ലക്ക്. ലക്ക്ലക്ക് എവിടെയാ? മരത്തിന്റെ മുകളിൽ. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഫൗക്കാന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പൂച്ചയോ? പൂച്ച എവിടെയാണ്? അൽ കിത്തു തഹിത ഷജറ, മരത്തിന്റെ താഴെയാണ് അല്ലേ? താഴെ. മനസ്സിലായോ? ഇതിന് താഴെ തഹിത്ത എന്ന് എഴുതണം. പിന്നെ നാലാമത്തെ പ്രവർത്തനം എന്താണ്? ഇവര് ഇതൊരു മരമാണ് അല്ലേ? മരം എന്താ ചെയ്യുന്ന? ചിരിക്കുന്നു. ഇവനോ പാടുന്നു, ഇത് ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ആ വാക്കുകൾ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ചിരിക്കുന്നു, പാടുന്നു, ഏ ഡാൻസ് ചെയ്യുന്നു, ഏതാണ് വരിക? മരം ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഏതവിടെ വരിക?
മരം ഡാൻസ് ചെയ്യണോ അല്ല ചിരിക്കുവാണോ? അപ്പൊ തലഹക്കു ചിരിക്കുന്നു അഷജറ. അപ്പൊ തലഹക്ക് എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? എവിടെ ഇവിടെ എഴുതണം. പിന്നെയോ ജസീം എന്ത് ചെയ്യണം? പാട്ടുപാടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? യുൻഷിദു. യുൻഷിദു എവിടെ എഴുതണം? യുൻഷിദു ഇവിടെ എഴുതണം. ഓക്കെ. പിന്നെ പിന്നെ ആരാണ് ഡാൻസ് ചെയ്യുന്നു? ഫാത്തിമ. ഫാത്തിമ ഡാൻസ് ചെയ്യണ അത് ഇവിടെ എഴുതണം. ഓക്കെയല്ലേ? അതാണ് നിങ്ങളുടെ എത്രാമത്തെ പ്രവർത്തനം? നാലാമത്തെ പ്രവർത്തനം. മനസ്സിലായോ? അതാണ് അതിൽ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് അഞ്ചാമത്തെ എന്താണ്? ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂക്കളും വർഷത്തിന് ആവശ്യമായ പൂക്കൾ തേടി അലിയും കൂട്ടുകാരും തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് പോയി. പല നിറത്തിലും നിറത്തിലുള്ള പൂക്കൾ അവർ കണ്ടു. ഏതെല്ലാം പൂക്കളാണ് അവർ കണ്ടത്? നിങ്ങൾക്കറിയാലോ, ഇവർ കണ്ട ഒരു പൂക്കളാണ് സംബക്ക്. സംബക്ക് ഏത് നിറത്തിലാ? അസ്ഫർ. അതുകൊണ്ട് സംബക്ക് നെയ്തിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഉദാഹരണമാണത്. സംബക്ക് സംബക്കുൻ അസ്ഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയോ ഇത് മുല്ലപ്പൂവാണ് അല്ലേ? മുല്ലപ്പൂവ് നമ്മൾ ഫുല്ല് എന്നാ പറയാ. അപ്പോ ഇവിടെ സംബക്കുൻ അസ്ഫർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഡാഷ് അബിയോ. അപ്പൊ ഈ ഫുല്ല് എവിടെ വരണം? ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. ഫുല്ലുൻ അബിയോ എന്ന് എഴുതണം. മനസ്സിലായോ? പിന്നെ താമര. താമര അല്ലേ? താമര ഇനി നമ്മൾ എന്താ പറയുക? താമരക്ക് നൗഫർ എന്നാ. അതിവിടെ കിടപ്പുണ്ട് നൗഫർ എന്ന്. ഇവിടെ ഈ നൗഫർ ഇവിടേക്ക് എടുത്ത് എഴുതണം. പിന്നെയോ നൗഫറിന്റെ കളർ ഏതാ? അസ്റഖാണ്. അസ്റഖ്. അസ്റഖ് എന്ന് ഇവിടെ എഴുതണം. എവിടെ? ഇവിടെ എഴുതണം. എങ്ങനെ എഴുതിയത്? എഴുതി നോക്കിക്കേ. ഇതുണ്ടോ? നൗഫറുൻ അസ്റഖ്. നൗഫറുൻ അസ്റഖ് എന്ന് എഴുതണം. ഫുല്ലുൻ അബിയദ്. പിന്നെ അടുത്തെന്താണ്? ഇത് വർദ്ദാണ് അല്ലേ? റോസാപ്പൂ. അപ്പൊ ഇവിടെ വർദ്ദുൻ ഇവിടെ എഴുതണം. ആ വർദ്ദു തന്നെ ഇവിടെയും എഴുതണം. ഏതുപോലെ? വർദ്ദുൻ അഹ്മർ, ചുവന്ന റോസാപ്പൂ. വർദ്ദുൻ അഹ്മർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായോ? പിന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കുമോ? ഇൻഷാല്ലാഹ്. അപ്പൊ നിങ്ങളുടെ അറബി ഭാഷാ പഠനത്തിന് വേണ്ടിയിട്ട് കുറേയധികം വീഡിയോകളും ക്ലാസ്സുകളും ഈ ചാനലിലുണ്ട് കേട്ടോ. അറബി ഏത്? ജലീൽ മാസ്റ്റർ. ഈ ചാനലിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറബിക്ക് യജു വെബ് ഉണ്ടോ? നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ലേ? അതുപോലെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അറബിക്ക് യജു വെബ് എന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ അതിൽ കിട്ടൂട്ടാ. മൂന്നാം ക്ലാസ്സല്ല, രണ്ടാം ക്ലാസ്സിൻ്റെയും നിങ്ങളുടെ താത്തമാർക്കും അനിയന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഇൻഷാല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് സാർ പ്രാർത്ഥിക്കാം കേട്ടോ ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.